കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മ്യൂസിയത്ത് രാവിലെ നടക്കാനിറങ്ങിയ വനിതാ ഡോക്ടറെ കയറി പിടിച്ച അവനെ പോലീസ് പിടിച്ചിട്ടുണ്ട്. കണ്ട അവനൊരു കുറവുമില്ല, നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ അവന് പല പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നമുക്കൊന്ന് കാണാം. വാർത്തകൾ ഞാനിപ്പോൾ കേരള കൗമുദി ഓൺലൈനിലെ വാർത്തയാണ് വായിക്കുന്നത്. മ്യൂസിയത്തിൽ വനിതാ ഡോക്ടർക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ച സന്തോഷ് മുൻപും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ്. വെരി ഗുഡ്. സംഭവം എന്താണെന്നറിയാം, മുമ്പും ലൈംഗിക അതിക്രമം നടത്തിയിട്ടുണ്ട്. അത് വീട്ടിൽ അതിക്രമിച്ച് കയറി ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ച സംഭവത്തിൽ സന്തോഷ് പ്രതിയാണ്. അതാണ് പോയിന്റ്. ഇനി പറയാൻ പോകുന്ന പോയിന്റ് എന്ന് വെച്ചാൽ പുള്ളിയുടെ ജോലി എന്താണ് എന്ന് അതിന്നിപ്പോൾ പിരിച്ചു കിട്ടുന്നുണ്ട്. ആ വാർത്ത ഞാൻ വായിച്ചു തരാം. അതിപ്പോൾ വായിച്ചു തരാം. എവിടെ? മ്യൂസിയം പരിസരത്ത് വനിതാ ഡോക്ടർക്ക് നേരെ ലൈംഗിക അതിക്രമണം നടത്തിയ കേസിൽ അറസ്റ്റിലായ സന്തോഷിനെ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ പി എസിൻ്റെ ഡ്രൈവർ സസിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ഒരു കേസിൽ പ്രതി, വെറും കേസല്ല, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണം, പീഡനാശ്രമം. അവൻ എവിടെയാണ് ജോലി ചെയ്തിരുന്നത്? മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഡ്രൈവറായിട്ട്. എങ്ങനെയുണ്ട്, ഇവനൊക്കെ എന്തര് നോക്കിയിട്ടാണ് ഇവനൊക്കെ ജോലി കിട്ടുന്നത്? സ്ത്രീ സുരക്ഷ സർക്കാർ സ്പെഷ്യലാണ്, നമ്മുടെ സർക്കാർ. അത്തരത്തിലുള്ള സർക്കാരുണ്ട്, ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഡ്രൈവർ പീഡനവീരൻ, എന്തൊരു കിഴങ്ങട. പിന്നെ ഒരു കേസുണ്ട്, ഇപ്പം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജോലി ചെയ്ത് പിരിച്ചു വിട്ട്. ഒരാഴ്ച കഴിയുമ്പോൾ അവൻ നല്ല വക്കീലിനെ വെച്ച് ഇറങ്ങും, അതിന് വീണ്ടും കയറും. ഈ സർക്കാർ വാഹനത്തിലാണ് പോയി വേലത്തരങ്ങൾ കാണിക്കണമെന്ന് ആലോചിച്ചു. സർക്കാർ ബോർഡ് വെച്ച വണ്ടിയാണ് കൊണ്ട് ഒതുക്കിയിട്ട് കയറി പിടിക്കാൻ പോകുന്നത്. വീട്ടിൽ കയറി പിടിച്ച വാർത്ത ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണിച്ചത് ഇവൻ്റെ ഈ സംഭവം, ഡോക്ടറെ പിടിച്ച സംഭവത്തിന് ശേഷം അത് വീട്ടമ്മ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന സംഭവത്തിൽ പങ്കുള്ള ഇയാളെ മ്യൂസിയത്തിലെ കേസിന് പിന്നാലെ പെൺകുട്ടി തിരിച്ചറിഞ്ഞിരുന്നു. ഇതിനു പുറമെ കുറവങ്കോണത്തെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ ഇയാളാണെന്ന് ഇവിടുത്തെ വീട്ടമ്മയും തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ വാർത്തയും ഈ രൂപരേഖയൊക്കെ ഇടില്ല, അപ്പോഴാണെന്ന് തോന്നുന്നു അറിഞ്ഞത്. ആള് പുലിയാണ്. സംഭവം ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഡ്രൈവറായിരുന്നു. ഇവനെയൊക്കെ എന്ത് മാനദണ്ഡത്തിലാണ് ഈ ജോലിക്ക് എടുക്കണമെന്ന് ആലോചിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയണതേ കിഴങ്ങ് പിടിച്ച സംഭവമാണ്. അങ്ങനെ മന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായിരിക്കും. അപ്പോൾ അവൻ്റെ ഈ ഡ്രൈവറായിട്ട് വെക്കണേക്കെ പ്രത്യേക ശേഷിയൊക്കെ ഉള്ള ആൾക്കാരെയാണ്. അപ്പോൾ ഈ ലൈംഗിക ശേഷിയാണോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കഷ്ടം തന്നെ ഓരോരോ വാർത്തകൾ വരണതേ.